പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ സ്ഥിതി നമുക്ക് കിട്ടാനുള്ള വഴി, ഏറ്റവും എളുപ്പമുള്ള വഴി എന്താ, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ തല തിരിച്ച് നോക്കുക, ഒരു കണ്ണുകൊണ്ട് നോക്കുക, നോക്കുമ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഓരോരുത്തർ സ്ലിറ്റ് നമുക്ക് കിട്ടും. കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ തല ഇവിടെ നിന്ന് അനക്കരുത്, തല അനക്കാതെ ഇത് റിലീസ് ചെയ്യാം. ടെലസ്കോപ്പാണ്, ടെലസ്കോപ്പിന്റെ സ്ക്രൂ അങ്ങ് റിലീസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലേ ഇങ്ങനെ നോക്കും, നോക്കുമ്പോൾ നമ്മൾ എന്താണ് അറ്റത്തായിട്ട് ആ സ്ലിറ്റ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തല അനക്കാതെ ഇത് തിരിച്ച് കൊണ്ടുവന്ന് തരും. കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വളരെ എളുപ്പം നമുക്ക് എന്ത് കിട്ടും, കിട്ടും. അപ്പൊ ഇപ്പൊ നമുക്ക് ഇത് ലെഫ്റ്റ് സൈഡ്, അപ്പൊ നിങ്ങൾ ടാബ്ലർ കോഡ് ഉണ്ടാവും, നമ്മുടെ മാനുവൽ കൊണ്ടുവന്നിട്ടുണ്ടാവും, നമ്മുടെ ടാബ്ലർ കോളത്തിലെ റിഫ്ലക്റ്റഡ് റീഡിങ്സ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് എന്നായിരിക്കും, അല്ലെങ്കിൽ ഫേസ് ഏരിയ എന്നായിരിക്കും. നമ്മുടെ പ്രിസത്തിനെ എ ബി സി എന്ന് വിളിക്കുകയാണെങ്കിൽ എ ബി സി റിഫ്ലക്റ്റഡ് ലൈറ്റ് അലോങ് ദ സൈഡ് എ ബി, ഇത് ഏരിയ എടുക്കണം. ഈ വെർനിയർ 1 വെർനിയർ 2 റീഡിങ് നമ്മൾ എടുക്കണം. എങ്ങനെയാണ് നമ്മൾ ഈ റീഡിങ് എടുക്കേണ്ടത്? നമ്മൾ സാധാരണ വെർനിയർ കാലിപ്പേഴ്സ് പോലെ തന്നെയാണ് ഇതിൻ്റെ റീഡിങ്. പക്ഷെ ഒറ്റ വ്യത്യാസമുള്ള സർക്കുലർ സ്കെയിൽ, സർക്കുലർ സ്കെയിൽ കാരണം 0 മുതൽ 360 വരെയാണ് അതിൻ്റെ മാർക്കിങ്സ്. അപ്പോൾ നമ്മൾ റീഡിങ് എങ്ങനെയാണ് എടുക്കുന്നത്? നമുക്ക് രണ്ട് റീഡിങ് ഉണ്ട്, മെയിൻ സ്കെയിൽ റീഡിംഗ് ഉണ്ട്, വെർനിയർ സ്കെയിൽ റീഡിംഗ് ഉണ്ട്. അപ്പോൾ എം എസ് ആർ ഇസ് ദെയർ, ബി എസ് ആർ ഇസ് ദെയർ. അപ്പോൾ എം എസ് ആർ നമ്മൾ എങ്ങനെയാണ്, എം എസ് ആർ നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ വെർനിയർ സ്കെയിലിൽ 30 ഡിവിഷൻസ് ആണ്. ഇതില് വെർനിയറിലെ ഏറ്റവും ആദ്യത്തെ വര, 0 എന്നുള്ള വര മെയിൻ സ്കെയിലാണ് ഈ തിരിയുന്നത്. മെയിൻ സ്കെയിൽ ഇസ് ദി മൂവിങ് സ്കെയിൽ. ഈ മൂവിങ് സ്കെയിലിലെ എവിടെയാണോ വന്ന് നിൽക്കുന്നത് അതാണ് നമ്മുടെ എം എസ് ആർ. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയാണ് ഇതാണെങ്കിൽ വെർനിയറിന്റെ 0. ഓക്കെ, ഇതിങ്ങനെ കറങ്ങി കറങ്ങി വന്ന് നിൽക്കുന്നത് എവിടെയാണ്. ഇത് ഞാൻ മനഃപൂർവ്വം പറയും, ഈ വര എവിടെയാണ് ചോദിച്ചാൽ 300 ശേഷം ഒരു വര കടന്നു പോയിട്ടുണ്ട്, ആ വരയുടെ അടുത്ത വരയുടെ അടക്കം, ഇത് രണ്ടാമത്തെ വരയുടെ മൂന്നാമത്തെ വരയുടെ ഇടയ്ക്കാണെന്ത്. ഇപ്പൊ നമ്മള് ഈ വെർനിയർ 0 വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതെങ്ങനെ റീഡിങ് എടുക്കണ്ടേ, റീഡിങ് എങ്ങനെ എടുക്കണ്ടേ, ഏറ്റവും നമ്മൾ ഓർക്കേണ്ടത് ഓരോ വര എത്രയാണ്, ഡിസ്കൗണ്ട് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. അത് ചിലപ്പോൾ ചോദിച്ചാൽ നിങ്ങൾ ഡിസ്കൗണ്ട് വേഗം കഴിച്ച് പോകുമ്പോൾ നിങ്ങളോട് ചോദിച്ചാൽ എങ്ങനെ ഡിസ്കൗണ്ട് കിട്ടിയത്. ഞാൻ പലപ്പോഴും ചോദിച്ചു, പല കുളയും പോയി ചോദിക്കുന്നുണ്ട്, ഒന്നോ രണ്ടോ പേര് പറഞ്ഞാൽ ഇത് നിങ്ങൾ എത്ര ആലോചിച്ചത്, വാല്യൂ ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് എന്ന് പറഞ്ഞു തരാം. ഇത് നിങ്ങൾ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഏത് ഡിവൈസ് ആണെങ്കിലും ലീസ്റ്റ് കൊണ്ട് വന്ന് ഒരു മെയിൻ സ്കെയിൽ ഡിവിഷനെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി, വെർനിയറിലെ നമ്പർ ഓഫ് ലൈൻസ് കൊണ്ടാണ് ഹരിക്കുക. നമുക്ക് 30 ലൈൻസ് ആണ് ഒരു നമ്മുടെ വെർനിയർ സ്കെയിലുള്ളത്. ഇനി ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, രണ്ട് വരകൾ മെയിൻ സ്കെയിലിലെ രണ്ട് വരകൾക്കിടയ്ക്കുള്ള ദൂരം. ഇതിപ്പോൾ സർക്കുലർ സ്കെയിലായിരുന്നാൽ നമുക്ക് സെന്റിമീറ്ററോ മീറ്ററോ പറയാൻ പറ്റില്ല, ആംഗിളേ പറയാൻ പറ്റില്ല. ഇതെങ്ങനെയാണ്, 30 മിനിറ്റ് അര ഡിഗ്രിയാണ്. Okay, so one main scale division is, other than the clear idea, one main scale division is 0.5 degree equal to 30 minutes. Appo oru degree pole illa, 30 minute mathram namukku, 30 minute mathram namukku instead of, sorry, oru main scale division. So this is equal to 30 minutes divided by 30, that is equal to 1 minute. അപ്പോൾ ഒരു മിനിറ്റ് ആണ് ഡിസ്കൗണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം പറയാം, എന്താ ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ, വാട്ട് ഇസ് ഇറ്റ് സിഗ്നിഫൈ. ഡിസ്കൗണ്ട് സിഗ്നിഫിക്കൻസ് എന്താ, ഇറ്റ് ഷോസ് യു ദ സ്മോളസ്റ്റ് റീഡിംഗ് ദാറ്റ് ക്യാൻ ബി ടേക്കൻ വിത്ത് ദിസ് ഡിവൈസ്. ഈ ഡിവൈസിൽ മാറ്റം വരാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന ഏറ്റവും ചെറിയ റീഡിംഗ് ആണ്. അതായത് ഒരു മിനിറ്റ് താഴെയുള്ള റീഡിംഗ്സ് ഒന്നും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അത് ചോദിക്കുക, എന്താണ് ഡിസ്കൗണ്ട്. സോ ഡിസ്കൗണ്ട് സിഗ്നിഫൈ ദി സ്മോളസ്റ്റ് റീഡിംഗ് ഓർ സ്മോളസ്റ്റ് ചേഞ്ച് ഓഫ് റീഡിംഗ് ദാറ്റ് ക്യാൻ ബി മെഷർഡ് ഇൻ ദിസ് ഡിവൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞ ഒരു മെയിൻ സ്കെയിലേഷൻ എന്നുള്ളത് 1 ഡിഗ്രിയേ ഉള്ളൂ, ഡിസ്കൗണ്ട് നമുക്കറിയാം. ഇനി നമ്മൾ നോക്കുന്നു റീഡിങ് എത്രയുണ്ട്, ഇത് 300 വരെയാണ്. അപ്പോൾ 300 കഴിഞ്ഞുള്ള ആദ്യത്തെ വര എന്തായിരിക്കും, 300 ഡിഗ്രി. ഇത് 300 ഡിഗ്രി, അടുത്ത വര എത്രയായിരിക്കും, ഒരു വര മുമ്പോട്ട് പോകും, എത്ര മുമ്പോട്ട് പോയി, 1.5 ഡിഗ്രിയെ മുമ്പോട്ട് പോയിട്ടു. അപ്പൊ എത്ര ഉണ്ടാവും, I guess 300.5 degree is equal to
അപ്പോൾ രണ്ട് ഭാഗത്തും സ്ലിറ്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ റീഡിങ് എടുത്താൽ മതി. അങ്ങനെ നിങ്ങൾ റീഡിങ് എടുക്കുകയാണെങ്കിൽ
ഒരു പത്തോ പതിനഞ്ചോ മീറ്റർ ഏറിപ്പോയ ഒരു കാര്യം. ഇവിടെ നമുക്ക് രണ്ടിടത്തും സ്ലിറ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ വെക്കുന്നു എം എസ് ആർ കൃത്യം ആ റീഡിങ് മാത്രം കൃത്യമായിട്ട് എടുക്കുക. അവിടെ മാത്രം അലമ്പാവം കാണിക്കുന്നത്. ഓർക്ക് ഇവിടെ തെറ്റൊന്നുമില്ല, നമ്മുടെ കണ്ണ് മാത്രം തെറ്റാണ്. പലരും തെറ്റിക്കുന്നത് ഈ ഇവിടെ ഈ എം എസ് ആർ നോക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇതിൽ കിടക്കണം 120, നമ്മൾ എന്നെ തുടങ്ങും 120, 121, 122, 121 ചിലപ്പോൾ പുറകോട്ടായിരിക്കും സ്കെയിൽ നിൽക്കുന്നത്. 119, 118 പോകണ്ട, അതുങ്ങളും ശരിക്കും നോക്കുക. ഓക്കെ, ഇപ്പം രണ്ട് 120, 130 ഇടയ്ക്ക് വര നിൽക്കുന്നുണ്ടെങ്കിൽ എണ്ണത് എങ്ങനെയാണെന്നുള്ള ശരിക്കും ബോധം വേണം. ഓക്കെ, ചിലപ്പോൾ വര പുറയിലേക്കായിരിക്കും, 120 പുറയിലാണ് വര നിൽക്കുന്നത് വെച്ചിട്ട് ആ പുറകിലാണ് 119 അതിന് നോക്കരുത്, കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, ആ അവിടെ ഞാൻ കാരണം ഇത് നിങ്ങളുടെ റെക്കോർഡ് കറക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രശ്നം. അയ്യോ വാലീസ് ഞാൻ ഞങ്ങൾ ശരിക്കെടുത്തതാണ്, ഒരു കുഴപ്പം ഉണ്ടായില്ല. പിന്നെ ഇത് നോക്കുമ്പോഴാണ് മനസ്സിലാവും ഇങ്ങനെയല്ല. അപ്പോൾ എങ്ങനെ ഇവിടെ മാത്രം നിങ്ങൾക്ക് നിങ്ങളെ തലച്ചോറ് പ്രവർത്തിക്കണം, ഉണർന്ന് വെക്കണം. അപ്പോൾ ആ റീഡിങ് നിങ്ങൾ എടുക്കുക, കാരണം ഇത് ഇവിടെ തെറ്റത് മാത്രമേ ഉള്ളൂ, വേറെ നമ്മുടെ തെറ്റാനില്ല ഇവിടെയല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ റീഡിങ് എടുത്തു, ഇപ്പുറത്ത് ഇതേപോലെ നമ്മൾ റീഡിങ് രണ്ടിടത്തും സ്ലിറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. എന്നിട്ട് നമ്മൾ റീഡിങ് തുടങ്ങും, 10-15 മിനിറ്റോട് കാര്യം തോന്നും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എന്നിട്ട് ഇത് ലെഫ്റ്റിലെ ഏരിയ അല്ലെങ്കിൽ ഫേസ് ഏരിയ എന്നായിരിക്കാം. ഇതേപോലെ റൈറ്റിലും ഇതേപോലെ എന്താ വെർണിയർ 1, വെർണിയർ 2 എം എസ് ആർ വി എസ് ആർ ഡിസ്കൗണ്ട് വരും. വെർണിയർ 1-ലെ വെർണിയർ 2-ൻ്റെ എം എസ് ആർ വി എസ് ആർ എടുക്കുക. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വെർണിയർ 1-ഉം വെർണിയർ 2-ഉം 180 എടുക്കുന്നത് അതൊക്കെ അറിയാതിരിക്കുകയാണ്. ഇത്രയും കാലം ചെയ്ത സ്ഥിതി ഓർമ്മയുണ്ടാവും. ഈ രണ്ട് റീഡിങ്ങിനകത്ത് ഡിഫറൻസ് ഓഫ് 180 കാരണം ഇത് ഇത് അപ്പുറ പകുതിക്കുക ചെയ്യുന്ന സ്കെയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അത്ര നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ലെഫ്റ്റിലെ റീഡിങ് കിട്ടി വെർണിയർ 1, വെർണിയർ 2, റൈറ്റിലെ റീഡിങ് കിട്ടി വെർണിയർ 1, വെർണിയർ 2. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ലെഫ്റ്റിലെ വെർണിയർ 1-ൻ്റെ റീഡിങ് നിന്നും റൈറ്റിലെ വെർണിയർ 1-ൻ്റെ റീഡിങ് നിന്നും കുറയ്ക്കുക. ഡിഫറൻസേ ഉള്ളൂ, ഇതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അതേപോലെ നമ്മുടെ ലെഫ്റ്റിലെ വെർണിയർ 2-ൽ നിന്നും റൈറ്റിലെ വെർണിയർ 2-ൻ്റെ റീഡിങ് അത് കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആംഗിൾ ഓഫ് പ്രിസത്തിന് 4 ആൻസർ ഉണ്ട്. ഇപ്പോൾ പ്രശ്നം വേറെ പ്രശ്നം നിങ്ങൾക്ക് പലപ്പോഴും നമ്മൾ ഒരെണ്ണം 120 മറ്റേത് 240 നമുക്ക് കിട്ടുന്നത് 2A ആണ്. നമുക്ക് പ്രൂവ് ചെയ്യാൻ ജോമെട്രിക്കലി പ്രൂവ് ചെയ്യാൻ പോകുന്നില്ല, 2A ആണ് കിട്ടുക. പക്ഷേ 2A കിട്ടുന്ന ചിലർക്ക് അയ്യൊന്നും 120 മറ്റേ 240. ഇത് പറഞ്ഞു തന്നിട്ടില്ലേ, കാരണം നമ്മൾ ലാബിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇതേ പ്രശ്നം എവിടെയാണ് വരുന്നത്, ഇതിൻ്റെ പ്രശ്നം എന്താ പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞ ഇവിടെ പറഞ്ഞ കാര്യമല്ല, 300-ൻ്റെ അവിടെ തന്നെ. ഇപ്പുറത്ത് ഞാൻ നോക്കിയപ്പോൾ 300 ആണെന്ന് നീക്കട്ടെ, ഇങ്ങോട്ട് നീങ്ങുമ്പോൾ ഞാൻ നോക്കുമ്പോൾ റീഡിങ് കൂടിക്കൂടിയാണ്. അപ്പോൾ 300, 310, 320, 330, 340, 350 പിന്നെ എത്ര വരിക, 360 വരിക. പക്ഷേ പ്രശ്നം എന്താ, 360-ഉം 0-ഉം സെയിം ലൈന. ഓക്കെ, ഇതിൻ്റെ ഒറ്റ സ്കെയിലേ ഉള്ളൂ. സോ 0 and 360 degrees നമ്മുടെ ക്വാഡ്രന്റിൻ്റെ കാര്യം പറയണം അല്ലേ, sin 2π is sin 0 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കിവിടെ എന്താ പറ്റിയത്, നമുക്ക് കിട്ടിയ റീഡിങ് 300 ആണെങ്കിൽ ഇപ്പുറത്ത് വേണ്ട ചിലപ്പോൾ 350 300, 390 എന്നൊക്കെ ആയിരിക്കും, പക്ഷെ അത്രയും കിട്ടില്ല. പകരം എന്തേ കിട്ടുള്ളൂ, 10, 20, 30 എന്നൊക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ പ്രശ്നം വന്നാൽ എന്ത് വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുകയാണ് ഞങ്ങൾ റാൻഡായിട്ട് വാല്യൂ പറയാം. ഓക്കെ, ഇതെനിക്ക് കിട്ടുകയാണ് 410. ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോൾ 250 കിട്ടിയത്. അപ്പൊ നമ്മളെന്താ ചെയ്യാ ഈ അക്യൂട്ട് ആംഗിൾ ഇവിടെ 360 ആഡ് ചെയ്യാം. അക്യൂട്ട് ആംഗിൾ ഏതാണോ നിൽക്കുന്നത് അതിൻ്റെ കൂടെ 360 നമ്മൾ ആഡ് ചെയ്യും. എന്നിട്ട് കുറച്ച് അതുകൊണ്ട് കാണിക്കേണ്ട ആവശ്യം, നമ്മുടെ ഡെവലപ്പറിലെ 300+ ഒന്നും കാണിക്കേണ്ട ആവശ്യം ഇല്ലാതെ ഇതിൻ്റെ സന്തോഷമാണ്. അപ്പൊ അക്യൂട്ട് ആംഗിൾ ഇവിടെ +360 ആഡ് ചെയ്യുക, അതിന് ശേഷം ഡിഫറൻസ് അപ്പോൾ 90% ആംഗിൾ ഓഫ് ചെയ്തിട്ട് നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക, കാൽക്കുലേഷൻ ഒന്ന് റഫായിട്ടൊന്നും ചെയ്യുക. മനസ്സിലായി, എം എസ് ആർ മാത്രം കുറച്ച് നോക്കിയാൽ ഡി എസ് ആർ എടുക്കാൻ നിൽക്കണ്ടേ, ഡി എസ് ആർ വന്നാലും വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല.
അപ്പോൾ എം എസ് ആർ പോലത്തെ നമ്മളിന്ന് കുറച്ച് നോക്കുക, കിട്ടുന്നുണ്ടോ? കാരണം അവസാനം നമുക്ക് എക്സ്പെരിമെൻ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് 3 മണിക്കൂറാണ് പരീക്ഷ, അതിൽ ആദ്യത്തെ അരമണിക്കൂറുകൊണ്ട് നിങ്ങൾ തീരെ എഴുതി കളിക്കും. അപ്പോൾ കുറേ മാർക്ക് അവിടെ വീണ് കഴിഞ്ഞു. പിന്നത്തെ 2 മണിക്കൂറുകൊണ്ട് വേണം പരീക്ഷ തീർക്കാനായിട്ട്. അപ്പോൾ അരമണിക്കൂർ പിന്നെ കിടപ്പാ, അതിനോളം കാൽക്കുലേഷൻ ചെയ്യും അല്ലേ? അങ്ങനെയാണ് 3 മണിക്കൂർ സ്പ്ലിറ്റ് അപ്പ് വരിക. അങ്ങനെ ആദ്യത്തെ അരമണിക്കൂറുകൊണ്ട് നിങ്ങൾ എഴുതി, അരമണിക്കൂർ ഞാൻ എണീപ്പിക്കും, എഴുതിയില്ലെങ്കിൽ എണീപ്പിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റ് അരമണിക്കൂറിലാണ് ഈ കാൽക്കുലേഷൻ വരിക. ലാസ്റ്റ് അരമണിക്കൂർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കഷ്ടകാലത്തിന് ആൻസർ തെറ്റാണെങ്കിലും നമുക്ക് അവിടെ ചെയ്യാൻ സമയം കിട്ടിയിരുന്നെങ്കിലും, അതുകൊണ്ടാണ് ഇവിടെ റെഫേർട്ടും ചെയ്ത് നോക്കുക. ഓക്കെ, ചെയ്ത് നോക്കുമ്പോൾ ഒന്ന് റെഫേർട്ടും ചെയ്ത് നോക്കുക, എന്നിട്ട് പ്രൊസീഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് ഫേസും കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് കഷ്ടകാലത്ത് എങ്ങാനും എന്താ നമ്മുടെ ദൗർഭാഗ്യത്തിന് നമുക്ക് എഴുതാൻ കിട്ടുന്നില്ല എന്നാണെങ്കിൽ ആ ചീത്തയൊന്നും പറയില്ല, എന്താ ഏതാ ചോദിക്കുന്നില്ല, കണ്ടുകിട്ടുന്നില്ല, റെക്കോർഡ് ചെയ്ത് എഴുതിക്കോളാൻ പറ്റും. പക്ഷേ അതിൻ്റെ മാർക്ക് കിട്ടും. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ലീനിയൻ്റ് ആയിരിക്കും. കാരണം നിങ്ങൾ ഇത്രയും കഴിഞ്ഞാൽ 10 മാസം കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്, അത് മാർക്കാൻ എല്ലാ ചാൻസും ഉണ്ടെന്ന് നമുക്കറിയാം. കുറച്ചും കൂടെ ഇന്ന് വെച്ച് പഠിക്കാൻ പഠിച്ചുകൊണ്ട് വരണം, അതല്ല മാർക്ക് കുറയ്ക്കും, വല്ലാണ്ട് കുറയ്ക്കില്ല നമുക്ക് വിചാരിക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് കാൽക്കുലേഷൻ. ഇനി ഇപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോൾ ആംഗിൾ ഓഫ് പ്രിസം കഴിഞ്ഞു. ഇനി അടുത്ത പാർട്ട് എന്താ? ആംഗിൾ ഓഫ് ഡീവിയേഷൻ അല്ലേ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ യൂസ് ദ ഇക്വേഷൻ ദാറ്റ് യു ഈക്വൽ ടു സൈൻ എ പ്ലസ് ബി ബൈ 2 ഡിവൈഡ് ബൈ സൈൻ എ ബൈ ബി. അപ്പോൾ എ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഇത് നമ്മുടെ ഈ ടെലസ്കോപ്പ് തിരിച്ച് ഡയറക്റ്റ് ഇമേജിലേക്ക് കൊണ്ടുവരിക. ഇതൊരു ഏകദേശം ഒരു പറയുന്ന പ്രസൻറ്റേബിളോ അല്ലെങ്കിൽ വേർനേറ്റേബിളോ നിങ്ങൾക്ക് തിരിക്കാം. രണ്ട് രീതിയാലും കുഴപ്പമില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇന്ന റീഡിംഗ് ഒന്നല്ല, ഇതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേർനേറ്റേബിൾ തിരിക്കാം. ഞാൻ വേർനേറ്റേബിൾ ഒരു ഏതാണ്ട് 90 ഡിഗ്രി അങ്ങ് തിരിച്ചു. ഓക്കെ, എന്നിട്ടൊന്ന് ക്ലാമ്പ് ചെയ്യും. അതിനുശേഷം ടെലസ്കോപ്പ് റിലീസ് ചെയ്ത് എങ്ങോട്ടേക്ക് നീക്കുക? ഇതിൻ്റെ ബേസിൻ്റെ അവിടേക്ക് നീക്കുക. നീക്കാനും മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ നീക്കും. നോക്കുമ്പോൾ നമ്മൾ എന്താ കാണുക? യു വിൽ സീ ദാറ്റ് ദേർ ഇസ് എ സ്പെക്ട്രം. സ്പെക്ട്രം നിങ്ങൾ കാണും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾ ഇതിലേ ഇങ്ങനെ നോക്കിയിട്ട് സ്പെക്ട്രം കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? തല അവിടെ വെച്ചിട്ട് ഇത് തിരിച്ച് കൊണ്ടുവരും, നോക്കും, കിട്ടി, സ്പെക്ട്രം കിട്ടി. ഓക്കെ, അപ്പോൾ മെഷർമെൻറ്റ് കഴിഞ്ഞ് ഇനി റീഡിംഗ് എടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ മെഷർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്താ ചെയ്യുക? സ്പെക്ട്രം നമുക്ക് കിട്ടി. നമ്മളെന്താ ചെയ്യുക? ഗ്രീൻ ലൈനിൻ്റെ അവിടെ കൊണ്ട് ഫോക്കസ് ചെയ്യണം. എന്നിട്ട് തത്വം പ്രകാരം എങ്ങനെയാണ്? ഗ്രീൻ ലൈനിൻ്റെ അവിടെ കൊണ്ട് ഫോക്കസ് ചെയ്യുന്നു, അതിനുശേഷം മിനിമം ഡിവിഷൻ പോസിഷനിലേക്ക് എത്തുന്നു. ചെയ്യാവുന്ന പണി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്പെക്ട്രം കണ്ടു കഴിഞ്ഞാൽ, സ്പെക്ട്രം കണ്ടു കഴിഞ്ഞാൽ തിരിക്കുക. ഏതെങ്കിലും ഒരു വശത്തേക്ക് തിരിക്കുമ്പോഴായിരിക്കും ഈ പറഞ്ഞ മിനിമം ഡിവിഷൻ പൊസിഷനിൽ എത്തുക. ചില ഒന്നങ്ങോട്ട് അത് ഇന്ന ഡയറക്ഷൻ ആലോചിച്ച് നോക്കിയാൽ നിൽക്കണ്ട. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് തിരിക്കണ്ട, പോട്ടെ, നോക്കണ്ട. ഏതെങ്കിലും ഒരു വശത്തേക്ക് തിരിക്കുമ്പോൾ നമ്മളെന്ത് കാണും? സ്പെക്ട്രം മുഴുവൻ പോയിട്ട് തിരിച്ചു കണ്ടത് കാണും. അത് ടെലസ്കോപ്പുകൾ നോക്കാൻ നിൽക്കേണ്ടത്. കാരണം ടെലസ്കോപ്പുകൾ നോക്കുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ കുറച്ചധികം തിരിച്ചാൽ മാത്രമേ ഞാൻ ചിലപ്പോൾ ഡിയിലേക്ക് എത്തും, മിനിമം ഡിവിഷനിലേക്ക് എത്തുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇത് തിരിക്കുക. ഇത് ഇത് തിരിക്കുക അല്ലെങ്കിൽ ഇത് തിരിക്കുക. ഓക്കെ, ഇതിനെ നോക്കി അപ്പോൾ സ്പെക്ട്രത്തിൻ്റെ കൂടെ നമ്മൾ നീങ്ങുക. നീങ്ങിട്ട് നിൽക്കും, ഒരു ഏതെങ്കിലും ഒരു വശത്ത് തിരിക്കുമ്പോൾ നിൽക്കും, നിൽക്കുന്ന പൊസിഷനിൽ അങ്ങ് ഓപ്പിക്കും. ഓക്കെ, അതിനുശേഷം ടെലസ്കോപ്പ് കൊണ്ടുവന്നാൽ മതി. അല്ലാണ്ട് ടെലസ്കോപ്പിൽ കൂടെ ഗ്രീൻ ലൈൻ കണ്ടിട്ട് ടെലസ്കോപ്പ് നിങ്ങൾ തന്നെ കൂടെ പോകാൻ നിൽക്കണം. അതിൻ്റെ എളുപ്പമുള്ള വഴി എന്താ? പുറമേ നോക്കുക. പുറമേ നോക്കിയിട്ട് മിനിമം ഡിവിഷൻ പൊസിഷനിൽ എത്തിച്ച ശേഷം മാത്രം ടെലസ്കോപ്പ് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ മിനിമം ഡിവിഷൻ പൊസിഷനിൽ എത്തിയത് എങ്ങനെ അറിയാം? വന്ന് നിൽക്കും, നിൽക്കും. അതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ, മിനിമം ഡിവിഷൻ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്പം കൂട്ടിയാലോ കുറച്ചാലും വലിയ വ്യത്യാസമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണോ, നിന്ന് കഴിഞ്ഞാൽ ഇത് തിരിച്ചാലും കുറച്ചുകൂടെ നിന്നിട്ട് അത് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അത് നിൽക്കുമ്പോൾ നമ്മളതങ്ങ് സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു, ഗ്രീൻ ലൈനിൻ്റെ അവിടെ കൊണ്ട് വെച്ച് എടുക്കുന്നു. നേരത്തെ കണ്ട പോലെ വേർനിയർ 1 എം എസ് ആർ ബി എസ് ആർ. ഓക്കെ, ലെഫ്റ്റ് സോറി, വേർനിയർ 1 എം എസ് ആർ ബി എസ് ആർ, വേർനിയർ 2 എം എസ് ആർ ബി എസ് ആർ. ഇത്രയും എടുക്കുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് മാത്രമേ നമുക്ക് ബാക്കി പണി ബാക്കിയുള്ളൂ? ഇത് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തുക. റീഡിംഗ് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾ ടെലസ്കോപ്പ് സോറി നമ്മുടെ പ്രിസം നിർമ്മില്ല, നേരെ കൊണ്ടുവരിക ഡയറക്റ്റ് മെയിൻ നമുക്ക് കിട്ടും. ഇത് റീഡിങ്ങുണ്ട്. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ റിഫ്രാക്റ്റഡ് റീഡിംഗ് ആണ്, സോറി റിഫ്രാക്റ്റഡ് റീഡിംഗ് ആണ്, റിഫ്രാക്റ്റഡ് റീഡിംഗ് മൈനസ് ഡയറക്റ്റ് റീഡിംഗ്. നമ്മൾ ഇവിടെ അടുത്ത റീഡിങ്ങിനെ
ഇവിടെ വെച്ചെടുത്ത് റീഡിങ് തന്നെ മൈനസ് ചെയ്യും. നമുക്ക് ആംഗിൾ ഓഫ് മിനിമം ഡിവിഷൻ കിട്ടിയിട്ടുണ്ടാവും. അത് വെച്ച് നമുക്ക് ഡി കിട്ടും. ഓക്കെ, ഡി കിട്ടിക്കഴിഞ്ഞാൽ എ ഡി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാൽക്കുലേഷനേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. ഇനി വൈലയ്ക്ക് അവരെ ചിലപ്പോൾ ചോദിച്ചേക്കാം, ഈ പുരുഷത്തിൽ നമുക്ക് സ്പെക്ട്രം കിട്ടാൻ ഉണ്ടാവുന്ന പ്രതിഭാസം ഏതാണ്? എന്ത് പ്രതിഭാസം മൂലമാണ് നമുക്ക് ഇവിടെ സ്പെക്ട്രം കിട്ടുന്നത്? ഡിസ്പേർഷൻ, ഡ്യൂ ടു ഡിസ്പേർഷൻ. അത് ചിലപ്പോൾ ചോദിച്ചേക്കും, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്പെക്ട്രം ഓഫ് എ ഒബ്ടെയ്ൻഡ് ബൈ ഗ്രേറ്റിംഗ് ആൻഡ് എ പ്രിസം? അങ്ങനെ ചോദിക്കാൻ തോന്നി കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഡിഫറൻസ് എന്താ? ഏറ്റവും ആദ്യത്തെ ഡിഫറൻസ് ഇൻ എ പ്രിസം, ആ സ്പെക്ട്രം ഒബ്ടെയ്ൻഡ് ഡ്യൂ ടു ഡിസ്പേർഷൻ. ഇൻ എ ഗ്രേറ്റിംഗ്, ആ സ്പെക്ട്രം ഒബ്ടെയ്ൻഡ് ഡ്യൂ ടു ഡൈഫ്രാക്ഷൻ. ആ പേര് തന്നെ ഡൈഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് എന്നാണ് പേര് തന്നെ. അപ്പോൾ അവരെ എളുപ്പമായി, ഇറ്റ്സ് ഡ്യൂ ടു ഡൈഫ്രാക്ഷൻ. ഒരു ഡിഫറൻസും കൂടെ പറയാൻ പറഞ്ഞാലും ചോദിക്കില്ല എന്നാലും ഒരു ഡിഫറൻസ് കൂടെ പറയാൻ പറഞ്ഞാലോ. ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ, സ്പെക്ട്രം നമ്മുടെ പ്രിസം സ്പെക്ട്രം ഒരെണ്ണേ ഉള്ളൂ. ഇറ്റ്സ് ഓൺലി വൺ സ്പെക്ട്രം. പക്ഷേ ഗ്രേറ്റിംഗ് എങ്ങനെയാണ്? ഡിഫറൻറ്റ് ഓർഡേഴ്സ് ആണ് അല്ലേ? എന്നാണ് ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ പറയാറുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഡിഫറൻസ് എന്താ പറയാൻ പറ്റുക? ഇനി പ്രിസം സ്പെക്ട്രം, ഫോർ എ പ്രിസം സ്പെക്ട്രം ഇറ്റ്സ് ഓൺലി വൺ സ്പെക്ട്രം, ബട്ട് ഫോർ എ ഗ്രേറ്റിംഗ് സ്പെക്ട്രം ദർ ആർ മെനി സ്പെക്ട്ര. പലതുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളത് നമുക്ക് രണ്ട് ഓർഡർ മാത്രം കിട്ടാനുള്ള ശേഷി നമ്മുടെ ഗ്രേറ്റിങ്ങിനുള്ളൂ. ഓക്കെ, ഇൻഫിനിറ്റി വരെ പോകും, പക്ഷേ നമുക്ക് എന്നീ കൊണ്ട് വൺ ടു തുടങ്ങി പോകുന്ന, പക്ഷേ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ഡിഫറൻസ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ആംഗിൾ ഓഫ് പ്രിസം ഡി.